നമസ്കാരം. സത്യത്തിന്റെ നേർക്കാഴ്ച മന്ത്രാന്യൂസിലേക്ക് സ്വാഗതം. കുലൂരിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച വീരജവാൻ നായക് ജിതേന്ദ്രകുമാറിന്റെ കുടുംബത്തിന് ആശ്വാസവാക്കുമായി മധ്യപ്രദേശ് സർക്കാർ. കുടുംബത്തിന് 1 കോടി രൂപ നൽകുമെന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സർക്കാർ ജോലി നൽകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഒപ്പം ഒരു സ്കൂളിന് സൈനികന്റെ പേരും ഗ്രാമത്തിൽ സ്മാരകവും നിർമ്മിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി. അമർ ഷഹീദ് ജിതേന്ദ്രകുമാർ വിദ്യാലയ എന്ന പേരിലാകും ഇനി സ്കൂളിന് പേര് നൽകുക. ജവാന്റെ മൃതദേഹം അടങ്ങിയ പെട്ടി തോളിലേറ്റാൻ മുഖ്യമന്ത്രിയും ഉണ്ടായിരുന്നു. സംസ്കാര ചടങ്ങുകളിലും അദ്ദേഹം പങ്കെടുത്തു. ഈ മണ്ണിന്റെ മകനാണെന്നാണ് മുഖ്യമന്ത്രി ജവാനെ വിശേഷിപ്പിച്ചത്. ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച പൈലറ്റ് വിംഗ് കമാൻഡർ പൃഥ്വി സിംഗ് ചൌഹാന്റെ ഭൗതിക ശരീരം വീട്ടിലെത്തിച്ചപ്പോൾ അച്ഛന്റെ തൊപ്പി സ്വയം എടുത്ത് തലയിൽ വെച്ച് സല്യൂട്ട് നൽകിയ മകൻ രാജ്യത്തിന്റെ ശ്രദ്ധ നേടിയിരുന്നു. അതേസമയം കുലൂർ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്തിന്റെയും ഭാര്യയുടെയും ചിതാഭസ്മം ഗംഗാ നദിയിൽ നിമജ്ജനം ചെയ്തു. കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയോടെയാണ് രാജ്യത്തെ നടുക്കിയ ദുരന്തമുണ്ടായത്. ബിപിൻ റാവത്ത് സഞ്ചരിച്ച ഹെലികോപ്റ്റർ ഊട്ടിക്കെടുത്ത കുലൂരിൽ തകർന്നു വീഴുകയായിരുന്നു. ബിപിൻ റാവത്തിന് പുറമെ അദ്ദേഹത്തിന്റെ ഭാര്യ മധുരിക റാവത്ത്, ബ്രിഗേഡിയർ LS ലീഡർ ലെഫ്റ്റനന്റ് കേണൽ ഹർജീത് സിംഗ്, NK ഗുർസേവക് സിംഗ്, NK ജിതേന്ദ്രകുമാർ, ലാൻസ് നായിക് വിവേക് കുമാർ, ലാൻസ് നായിക് ബി സായ് തേജ്, ഹവീദാർ സത്പാൽ എന്നിവരും അപകടത്തിൽ മരിച്ചു. ജനറൽ ബിപിൻ റാവത്ത് ഉൾപ്പെട്ട ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച വ്യോമസേനാ വാറന്റ് ഓഫീസറെ പ്രദീപിന്റെ കുടുംബത്തെ സന്ദർശിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെ തയ്യാറായിട്ടില്ല. കേരള അതിർത്തിയായ വാളയാറിൽ മന്ത്രിമാരായ കെ രാധാകൃഷ്ണൻ, കെ രാജൻ, കെ കൃഷ്ണൻകുട്ടി, ആർ ബിന്ദു തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത്. ഫേസ്ബുക്ക് പോസ്റ്റിൽ അനുശോചനം അറിയിച്ചതല്ലാതെ കുടുംബാംഗങ്ങളെ നേരിൽ കാണാനോ ആശ്വസിപ്പിക്കാനോ സംസ്ഥാന മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി ശ്രമിച്ചിട്ടില്ല. ഇത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ സാറ്റലൈറ്റ് ചാനൽ കൂടാതെ ഡെയിലി ഹണ്ട് IPTV യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ പ്ലേസ്റ്റോറിൽ നിന്നും മന്ത്ര TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. താങ്കൾ ഒരു സ്മാർട്ട് TV ഉപയോക്താവാണെങ്കിൽ മന്ത്ര TV നേരിട്ട് ലഭ്യമാകുന്നതാണ്.